സോളാർ കേസിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് സർക്കാർ. ഉമ്മൻചാണ്ടിക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചിട്ടില്ല. സരിതയുടെ കത്ത് കമ്മീഷൻ പരിഗണിച്ച നിരവധി രേഖകളിൽ ഒന്നു മാത്രമാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ ഹർജിയിലാണ് സർക്കാർ നിലപാട് അറിയിക്കുക. സോളാർ കേസിലെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ സർക്കാർ മാറ്റം വരുത്തിയെന്നാണ് ഉമ്മൻചാണ്ടിയുടെ പ്രധാന ആരോപണങ്ങളിലൊന്ന്. എന്നാൽ പരിഗണനാ വിഷയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. ആക്ഷേപങ്ങളിൽ പ്രത്യേക ഉത്തരവിലൂടെ കമ്മീഷൻ കൃത്യത വരുത്തുകയാണ് ചെയ്തത്. നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർന്ന ആരോപണങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ഷേപങ്ങളും ഉൾപ്പെടും. ഇപ്പോഴത്തെ ആക്ഷേപം വിസ്താരവേളയിൽ ഉമ്മൻചാണ്ടി ഉന്നയിച്ചില്ലെന്നും സർക്കാർ നിലപാടെടുക്കും. കമ്മീഷന്റെ വിസ്താരവേളയിൽ കൂടുതൽ പേരെ കക്ഷി ചേർത്തത് നിയമവിരുദ്ധമാണെന്നാണ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ ആക്ഷേപം. ഇത് ശരിയല്ലെന്ന് വ്യക്തമാക്കുന്ന സർക്കാർ സോളാർ കേസിൽ ആക്ഷേപമുന്നയിച്ചവരെ വിസ്താരവേളയിൽ കക്ഷി ചേർത്തതിൽ തെറ്റില്ലെന്നും ഹൈക്കോടതി അറിയിക്കും. സരിതയുടെ കത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ടെന്ന പരാതിയും സർക്കാർ തള്ളുന്നു. കമ്മീഷന്റെ പരിഗണനയിൽ വന്ന നിരവധി രേഖകളിൽ ഒന്ന് മാത്രമാണ് സരിതയുടെ കത്ത്. ഇതും സോളാർ തട്ടിപ്പിലെ ആക്ഷേപത്തിന്റെ ഭാഗമാണ്. കത്ത് പരിഗണിക്കാതിരിക്കാൻ കമ്മീഷന് കഴിയില്ല. ഉമ്മൻചാണ്ടിക്ക് നോട്ടീസ് നൽകാതെ സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്ന പരാതിയും സർക്കാർ തള്ളുന്നു. ഓരോ ആക്ഷേപത്തിനും പ്രത്യേകം പ്രത്യേകം നോട്ടീസ് നൽകേണ്ട കാര്യമില്ല. നൽകിയ നോട്ടീസിന്റെ പകർപ്പ് കമ്മീഷൻ റിപ്പോർട്ടിനൊപ്പമുള്ള രേഖയാണ്. സരിതയുടെ കത്തിന്റെ പൂർണ്ണരൂപം ഉമ്മൻചാണ്ടിക്ക് നൽകിയിട്ടുണ്ടെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.